അടിപൊളി അടിപൊളി. ശരിക്കും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലാണ് അതിൻ്റെ റിയൽ ഫീൽ കിട്ടുന്നത്. പിന്നെ ലാല് എല്ലാവരും അവരുടെ ബെസ്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. ടോട്ടലി പടം തലോട് 2018 തലോട് അടിപൊളി പടം കേട്ടോ. ഇത് പക്ഷേ തിയേറ്ററിൽ തന്നെ പടം ഒരുപാട് സന്തോഷം കണ്ടതിൽ, കാണാൻ പറ്റിയതിൽ. ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗം പറ്റിയ ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ പടം കണ്ടതിൻ്റെ ഒരു ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മളെ ആ പഴയ പ്രളയകാലത്തിലേക്ക് നമ്മൾ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണ് ജൂഡാനിയുടെ. ഏറ്റവും വലിയൊരു നല്ലൊരു മികച്ചൊരു സിനിമയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ജൂഡാനിയുടെ. കാവ്യ ഫിലിംസും ആൻഡോ സാറും വലിയൊരു സിനിമയാണ് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും തന്നത്. ഇതെല്ലാവരും ഓരോ മലയാളികളും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. ഒരുപാട് സന്തോഷം. ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല പടം തന്നെ. പറയാനുള്ളൂ സന്തോഷം. ഇത്രയും പറയാൻ ഇതൊന്നുമില്ല. ഈ പടത്തിൽ അഭിനയിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ണീരോടെയാണ് കാണാൻ പറ്റുന്നത്. 2012 പ്രളയത്തിൽ അഭിനയത്തിന്റെ ഒരു വിസ്മയം തന്നെ കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹം. ഒരിക്കലും 2012 പ്രളയം കണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ഇദ്ദേഹത്തിനെ കാണാനും മന്നെ ഒന്ന് അവതരിപ്പിക്കുന്നു. ഭാവിയിലെ സൂപ്പർ സ്റ്റാറാണ് ഇദ്ദേഹം. കഷ്ടപ്പാട് ആ സിനിമ തന്നെ നിങ്ങൾ ലൈവായിട്ട് കാണാതെ ഞങ്ങള് പ്രളയത്തെ ഞങ്ങള് രണ്ടാമത് അറിയാത്തവരെ എല്ലാവരും ഒരു തവണ പ്രളയത്തെ അതിജീവിച്ചപ്പോ ഞങ്ങളെ രണ്ടു തവണ പ്രളയത്തെ അതിജീവിച്ച എല്ലാരും കാണും. പടം കാണും. അഭിപ്രായം പറയും. കണ്ടല്ലേ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ മാത്രമല്ല അത് എന്താന്ന് ശരിക്കും ലൈവായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പ്രളയം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലാവും. അത് ഞങ്ങൾ ഇത്രയും നാള് ശരിക്കും അനുഭവിച്ചു. ഈ ഒരു ഷൂട്ടിന് അനുഭവിക്കുക മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ വാർത്ത കൂട്ടായ്മയാണിത്. നല്ലൊരു കൂട്ടായ്മയല്ല. എത്ര പേരുടെ കഷ്ടപ്പാട് അത് എല്ലാം ഒരേ ലെവലിൽ തന്നെ പ്രളയം കാണിച്ച് തന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു സങ്കടമുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്ന സങ്കടം. അയ്യോ പടം കാണുന്നവർ കാണട്ടെ. അങ്ങനെയല്ല, കരച്ചിലൊന്നുമില്ല. എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത പടമാണ്. അപ്പോൾ എല്ലാവർക്കും പടം ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ചും കൂടി എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറയുന്നു. പിന്നെ സംസാരിച്ചാൽ മതി. ഞാൻ പിന്നെ കുറച്ച് പേർന്ന് കണ്ടോട്ടെ. എൻ്റെ ക്യാമറ ഒന്ന് കണ്ടോട്ടെ. താങ്ക് യു. അഖിലാണ് കാണുന്നത്. നല്ലൊരു ഇമോഷണൽ റൈഡായിരുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പോയി കാണാമെന്ന് മാത്രമേ പറയുള്ളൂ. ഒരുപാട് സന്തോഷം അഭിമാനം തോന്നിയതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞില്ല. അടിപൊളി സിനിമ. ജൂഡ് ഹസ് ഡാണ് വണ്ടർഫുൾ ജോബ്. അടിപൊളി. പ്രേക്ഷകരുടെ കൂടെ ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഐ എം സോ എക്സൈറ്റഡ്. ഒരുപാട് സന്തോഷം. എക്സ്പീരിയൻസ് നമ്മൾ 2018 നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു എനിക്ക് പേഴ്സണലി അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. അതൊക്കെ അതിജീവിച്ച് പിന്നെ അങ്ങനെ ഒരു അത്രയും പ്രശ്നങ്ങളെ കടന്നിട്ടാണ് ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരി. സിനിമ കഴിഞ്ഞു വരുന്നത് എല്ലാ കണക്ട് ആവും അനുഭവിച്ചവർക്കും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മൾ എങ്ങനെയോ ഞാനൊക്കെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഇറങ്ങി പുറത്തേക്കില്ലൊന്നും അധികമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അറിയാം ചുറ്റിലും എന്താ നടന്നിട്ടില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ആവും. നമ്മൾ കാണാത്ത എന്താ പറയുക നേരിട്ട് കാണാത്തതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത്രത്തോളം എല്ലാവർക്കും അനുഭവിച്ചവർക്കും കണക്ട് ആവും അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും മലയാളികൾക്ക് കണക്ട് ആവുന്ന ഒരു സിനിമ തന്നെയാണ്. താങ്ക് യു.
ഉള്ളതാണ്.